സ്പോർട്സ് ക്യൂയിലേക്ക് സ്വാഗതം. അടുത്ത വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് നേരത്തെ തുടങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകൾ. ഫിഫ ലോകകപ്പ് നടക്കുന്ന വർഷമായതിനാൽ ആ സമയത്ത് ISL മത്സരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ക്രമീകരണങ്ങൾ നടത്താൻ സംഘാടകർ നീക്കം തുടങ്ങിയെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ സംഭവിച്ചാൽ രണ്ട് സീസണുകൾ തമ്മിൽ ചെറിയ ഇടവേളയെ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ISL ആരംഭിക്കുന്നത്, മാർച്ചിൽ അവസാനിക്കുകയും ചെയ്യും. പിന്നീട് 7 മാസത്തോളം കളിക്കാർക്ക് ഓഫ് സീസണാണ്. ഈ സാഹചര്യത്തിലാണ് മാറ്റം വരാൻ പോകുന്നത്. നവംബർ 21 മുതൽ ഡിസംബർ 18 വരെയാണ് ഖത്തറിൽ ലോകകപ്പ് നടക്കുന്നത്. ഈ സമയത്ത് ISL മത്സരങ്ങൾ നടത്തിയാൽ TV റേറ്റിംഗിൽ ഉൾപ്പെടെ കാര്യമായ ചലനം ഉണ്ടാക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇടവേള നൽകാനുള്ള നീക്കമാണ് സംഘാടകർ നടത്തുന്നത്. അങ്ങനെയൊരു ക്രമീകരണം നടത്തണമെങ്കിൽ ഓഗസ്റ്റ് പകുതിയോടെ അടുത്ത സീസൺ ആരംഭിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ലോകകപ്പ് സമയത്തെ ഇടവേളയും കഴിഞ്ഞ് മാർച്ചിൽ ലീഗ് അവസാനിപ്പിക്കാൻ സാധിക്കൂ. അടുത്ത സീസൺ മുതൽ ഒരു ടീമിന് മിനിമം 30 മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ടീമുകൾ തമ്മിൽ പരസ്പരം 3 തവണ ഏറ്റുമുട്ടും ലീഗ് ഘട്ടത്തിൽ. മത്സരങ്ങളുടെ എണ്ണവും കൂടും. സത്യത്തിൽ ഇത്തരത്തിലൊരു നീക്കം ഇന്ത്യൻ ഫുട്ബോളിന് ഗുണമേ ചെയ്യൂ. ഇപ്പോൾ 4 അല്ലെങ്കിൽ 5 മാസം കളിയും ബാക്കി സമയം ഓഫ് സീസണും എന്ന അവസ്ഥയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ. ഈ ദുർസ്ഥിതി മാറാൻ ലോകകപ്പിന്റെ പേരിലാണെങ്കിലും ഇത്തരമൊരു നീക്കം സഹായിക്കും. മേൽപ്പറഞ്ഞ പോലെ ക്രമീകരണം വന്നാൽ വരുന്ന സീസൺ മാർച്ചിൽ അവസാനിച്ചാൽ ടീമുകൾക്ക് അടുത്ത സീസണിലേക്കായി ലഭിക്കുന്നത് വെറും 4 മാസത്തിൽ താഴെയാകും. കളിക്കാരുടെ ഫിറ്റ്നസ് ലെവലിൽ ഉൾപ്പെടെ ക്ലബ്ബുകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരും. എന്നിരുന്നാൽ തന്നെയും ഇതൊരു നല്ല നീക്കമെന്ന് നിസ്സംശയം പറയാനാകും. ലീഗ് നേരത്തെ ആരംഭിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിന് നല്ലതോ? നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.